ശ്രീ ജ്യോതികുമാർ ചാമക്കാല, റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേയുടെ മാലിന്യം സംസ്കരിക്കാൻ റെയിൽവേ കരാർ കൊടുത്ത ജീവനക്കാരൻ അപകടത്തിൽപ്പെട്ട് ദാരുണമായി മരിച്ച സംഭവത്തിൽ നിങ്ങൾ റെയിൽവേയെ തൊടാതെ സംസ്ഥാന സർക്കാരിനെയും കോർപ്പറേഷനെയും മാത്രമാണോ കുറ്റപ്പെടുത്തുന്നത്? ഇത് ബി ജെ പിയെ ഷീൽഡ് ചെയ്യലാണെന്നാണ് സി പി എം പറയുന്നത്. അല്ല, അവനവൻ്റെ കുറ്റത്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ലോ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, ഞങ്ങൾ 14-ാം തീയതി രാവിലെ നടന്നിട്ടുള്ള ഒരു അപകടം, ആ 14-ാം തീയതി രാവിലെ നടന്നിട്ടുള്ള അപകടത്തിൽ കരാർ തൊഴിലാളി, റെയിൽവേയുടെ കരാർ തൊഴിലാളി, അത് കരാർ എടുത്തിട്ടുള്ളയാൾ ഒരു തൊഴിലാളിയെ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് 1500 രൂപ ദിവസ കൂലിയിനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അദ്ദേഹം അപകടത്തിൽപ്പെടുന്നു. സ്വാഭാവികമായി ആ ഒരു അപകടമുണ്ടായിരിക്കുന്നു, ഞങ്ങളാരും ഒന്നും മിണ്ടിയില്ലല്ലോ. തുടർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്നു. ആ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായി ഓരോ നിമിഷങ്ങൾ കഴിയുമോറും, ഓരോ മണിക്കൂറുകൾ കഴിയുമോറും അത് കൂടുതൽ കൂടുതൽ ദുഷ്കരമായി വരുന്നു. ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വന്നപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഗൗരവം തന്നെ മാറി. കാരണം ചാനലുകൾ ഉൾപ്പെടെ മുഴുവൻ മാധ്യമങ്ങളും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു പാവപ്പെട്ട തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ അന്നത്തുള്ള ജീവിതമാർഗത്തിൻ്റെ ഭാഗമായി ഏത് തൊഴിലും ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ട ഒരു തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യമൊക്കെ പിന്നീട് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലൊരു തൊഴിലാളി അപകടത്തിൽപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് കൂടുതൽ സംസാരങ്ങൾ വന്നു. അപ്പോൾ റെയിൽവേയുടെ തൊഴിലാളിയായിട്ട് അദ്ദേഹം വന്നിട്ടുള്ളതെന്ന് സത്യമാണ്, അദ്ദേഹം അപകടത്തിൽപ്പെട്ടുള്ളതെന്ന് സത്യമാണ്. അത് അവിടെ ചപ്പുചവറുകൾ കൂടിക്കിടന്നതിൻ്റെ, മാലിന്യം കൂടിക്കിടന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ താമസിക്കുന്നത് നമുക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ മുമ്പെങ്കിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സ്കൂബ ടീം വരുന്നു. അവർ അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവർക്ക് പോലും കഴിയാത്ത രീതിയിൽ ആ ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിൽ നമ്മുടെ മാലിന്യ കൂമ്പാരം അത് കണ്ടെത്തുന്നു, കൂടുതൽ കൂടുതൽ ചർച്ചയാകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രതികരണം വന്നിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ ഭാഗത്തു നിന്നാണ്. ഏതൊക്കെ ചാനലുകൾ അവർക്ക് മൈക്ക് വെച്ചിട്ടുണ്ടോ അവരോടെല്ലാം കോർപ്പറേഷൻ മേയർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്കുമില്ല, മറിച്ച് റെയിൽവേയുടെ വീഴ്ചയാണ് ഇതിനെല്ലാം കാരണം എന്നാണ് അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും 14-ാം തീയതി രാത്രി വരെ തെരച്ചിൽ തുടർന്നു, ശ്രീ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 15-ാം തീയതി തുടർന്നുകൊണ്ടേയിരുന്നു. 15-ാം തീയതി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നു. അതിനിടയ്ക്ക് മന്ത്രി വന്നു, അവരുമായിട്ട് യോഗമൊക്കെ കൂടി. സ്വാഭാവികമായും മേയർ റെയിൽവേ തുടർച്ചയായി കുറ്റപ്പെടുത്തി, മേയർ റെയിൽവേ തിരിച്ചു കുറ്റപ്പെടുത്തി. ആ ഘട്ടത്തിൽ പ്രതിപക്ഷം പിന്നെ എന്താണ് വേണ്ടത്? അവിടെ ജോയിയെ കണ്ടെത്തുന്നതിന് പകരം അവിടെ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത് ആരാണ്? കുറ്റപ്പെടുത്തലുകൾ ആദ്യം നടത്തിയിട്ടുള്ളത് മേയറാണ്, രണ്ടാമത് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത് റെയിൽവേയാണ്. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് റെയിൽവേ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അടിയന്തരമായി ഇതിനകത്ത് ഇടപെടലാണ് ഉണ്ടാകുകയാണ് വേണ്ടത്. മഴക്കാലപൂർവ്വ ശുചീകരണം സംസ്ഥാനത്തുടനീളം വേണ്ട രീതിയിൽ നടന്നിട്ടില്ല. അതുമാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, നിയമസഭയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് എന്ന ഞങ്ങളുടെ വിമർശനം. ആ വിമർശനം ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞേ മതിയാവൂ. ആ പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് മേയർ കൂടിയാണ്, ആ പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് ഭരണ നേതൃത്വമാണ്. അപ്പോഴല്ലോ ഞങ്ങൾ ഉണ്ടാക്കിയത്. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം, 24 മണിക്കൂറും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രതികരണം വന്നിട്ടുള്ളത്. ആ പ്രതികരണത്തിൽ ഒരു അഭംഗിയുമില്ല. പക്ഷേ മറിച്ച് അവിടെ മേയറുടെ ഭാഗത്ത് നിന്ന്, കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച, ആ വീഴ്ച മറയ്ക്കുവാൻ വേണ്ടി റെയിൽവേ കുറ്റപ്പെടുത്തുന്നു, റെയിൽവേയുടെ വീഴ്ച മറയ്ക്കാൻ കോർപ്പറേഷൻ കുറ്റപ്പെടുത്തുന്നു, അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം, ബാധ്യത കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ട്. ആ പ്രതിപക്ഷത്തിൻ്റെ ബാധ്യതയാണ് നിറവേറ്റിയത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കേണ്ടതില്ല. കോർപ്പറേഷനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ശുചീകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാലിന്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്നും ഒളിച്ചോടാൻ, ഈ അപകടത്തിൻ്റെ പേരിലെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് ഒളിച്ചോടാൻ പ്രതിപക്ഷത്തിൻ്റെ മേളിലേക്ക് കയറാൻ വരേണ്ടതില്ല. തീർച്ചയായും ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശരിയാണ്, തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നം രൂക്ഷമാണ്, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പർട്ടിക്കുലർ സംഭവത്തിൽ, ഈ പറയുന്ന സ്ഥലത്തുണ്ടായ പ്രശ്നത്തിൽ നോക്കൂ, 7-5 കോർപ്പറേഷൻ റെയിൽവേക്ക് നോട്ടീസ് കൊടുക്കുന്നു, അതിനുശേഷം 17-5 ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് അപ്പോഴും നടപടി ഇല്ല എന്നിട്ട് 19-6 നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെ മാലിന്യം സംസ്കരിച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞ് മൂന്നാമതൊരു നോട്ടീസ് കൊടുക്കുന്ന സമയത്താണ് റെയിൽവേ ആക്ട് ചെയ്യുകയും കരാർ തൊഴിലാളികളെ 3 പേരെ വെക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ പ്രശ്നം അവിടെ വളരെ രൂക്ഷമായിട്ടുണ്ട്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സർക്കാർ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട്, സർക്കാർ, ഞാൻ ഇപ്പോൾ പറഞ്ഞത് കോർപ്പറേഷൻ കാര്യമാണെങ്കിൽ, ജനുവരിയിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയെ സമീപിക്കുന്നു, റെയിൽവേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുക്കുന്നു. അതിനുശേഷം ശാരദാ മുരളീധരൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി, യോഗം വിളിക്കുന്നു. പക്ഷേ ഈ 2 ഡിവിഷണൽ മാനേജർമാരും പങ്കെടുക്കുന്നു പോലുമില്ല. അപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ കടുത്ത അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അവിടെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ UDFന്റെ ഭാഗത്തുനിന്നോ പ്രതികരണം നടത്തുമ്പോൾ വരേണ്ടതല്ലേ? അത് നിങ്ങളും ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ?
റെയിൽവേയെ സംബന്ധിച്ച് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വം അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇന്നലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ തന്നെ എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ, അദ്ദേഹം മേയറായിരിക്കുമ്പോൾ റെയിൽവേ നിസ്സഹരിച്ചതും ഇത്തരത്തിൽ ചവറ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് നിസ്സഹരിച്ചതും അദ്ദേഹം സർക്കാരിനെ ഇടപെടുത്തിക്കൊണ്ട് തന്നെ അതിൽ മാറ്റം വരുത്തിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുമ്പ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ജിജി തോംസൺ, അത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിരുന്ന ഓപ്പറേഷൻ അനന്ത നമ്മളേറെ കണ്ടതാണല്ലോ. ഓപ്പറേഷൻ അനന്ത വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. അതിൽ കോടികൾ അതിനുവേണ്ടി വകയിരുത്തിയിരുന്നു, അത് കൃത്യമായി നടപ്പിലാക്കിയിരുന്നു. 2015 തുടങ്ങി 2016 തുടരേണ്ട സർക്കാരിനെ സംബന്ധിച്ച് ഒരു കണ്ടിന്യൂയിങ് പ്രോസസ് ആണല്ലോ. അപ്പോൾ സർക്കാർ അധികാരത്തിൽ മാറിയപ്പോൾ എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം ഓപ്പറേഷൻ അനന്ത ആവിയായി പോയി എന്നുള്ള യാഥാർത്ഥ്യവും അവിടെയുണ്ട്. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ടും റെയിൽവേ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. 2015, 2017, 2019 കോർപ്പറേഷനും സർക്കാരും ഇടപെട്ട് അവിടെ നിന്ന് ചപ്പുചവറുകൾ നീക്കിയിട്ടുണ്ട്, ഇത്തരത്തിൽ മാലിന്യം നിർമ്മാർജ്ജനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം നോക്കൂ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ നമ്മുടെ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ പിന്നെ സർക്കാരിൻ്റെയും റെയിൽവേയുടെയും ഒക്കെ പിടിപ്പുകേട് മൂലം ജീവൻ നഷ്ടപ്പെട്ട ജോയി, ആ ജോയിയുടെ ഡെഡ് ബോഡി എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ആ ജോയിയുടെ ബോഡി തകരപ്പറമ്പിനപ്പുറത്ത്, അതായത് റെയിൽവേയിൽ നിന്ന് എത്രയോ അവിടെയൊക്കെ മിസ്മാനേജ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആ ബോഡി കിട്ടിയ സ്ഥലത്ത് അവിടെ അട്ടിക്കണക്കിന് പിന്നെ കോൺക്രീറ്റ് രീതിയിൽ അവിടെ നമ്മൾ കാണുകയല്ലേ ഇത്തരത്തിലുള്ള മാലിന്യം. അതിന് മുമ്പ് ഈ റെയിൽവേയിലേക്ക് പ്രവേശിക്കുന്ന, റെയിൽവേ പ്രവേശിച്ച് എത്ര മീറ്ററാണ് ഉള്ളത്? 160, 170 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്ററിലും 150 മീറ്ററിലും ഇടയ്ക്കാവുള്ളത്. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള മാലിന്യത്തിന് ഉത്തരവാദിത്വം ആര് പറയും? അപ്പോൾ റെയിൽവേയെ മാത്രം കുറ്റപ്പെടുത്തുന്നുണ്ട്.